എല്ലാവർക്കും ഞാൻ മാസ്റ്റർ റെസ്റ്റാർട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ പച്ചക്കറി നടുന്നതിനൊപ്പം പഴങ്ങൾ നടണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ഒരു പ്രത്യേക പഴം, അതിപ്പോൾ നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്, വളരെ അട്രാക്റ്റീവ്. അത് കാണാൻ തന്നെ അത് നമുക്കൊന്നും പിന്നെ പ്രത്യേക കെയറൊന്നും കൊടുക്കേണ്ട, തണലത്തും നടാം. പിന്നെ അത് നമ്മുടെ ഒട്ടേറെ ജീവിതശൈലി രോഗങ്ങൾക്കൊരു പ്രതിവിധി കൂടിയാണ് പഴം. ജന്മം കൊണ്ട് ഇന്തോനേഷ്യൻ ആണെങ്കിലും ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അത്. വെയിലായാലും അതുപോലെ തണലായാലും എല്ലാം അത് നന്നായിട്ട് കായ്ച്ചിട്ട് നമുക്ക് ഫലങ്ങൾ തരും. അപ്പോൾ അതിൻ്റെ പേരാണ് മക്കോട്ട ദേവ. മക്കോട്ട ദേവ എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയ്ക്ക് ഫലവത്താ പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഒട്ടേറെ രോഗങ്ങൾക്ക് അത് പ്രതിവിധിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എൻ്റെ വീട്ടിലെ മക്കോട്ട ദേവ ഇപ്പം വിളവെടുക്കാൻ പാകത്തിനായിട്ട് പഴുത്തു നിൽക്കുക. അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാണ് മക്കോട്ട ദേവ എന്ന് പറയുന്ന ചെടി. ഇത് നമ്മൾ നിലത്ത് നടുമ്പോൾ ഒരു ചെറിയ മരമായിട്ട് വളരും. അതേസമയം നമുക്കിത് ടെറസിലൊക്കെ നടാം, വലിയ ബിന്നിനകത്തൊക്കെ നമുക്ക് നടാം. അപ്പോഴും നന്നായിട്ട് കായ് കിട്ടും. ടെറസിൽ നടുമ്പം ഒരു വലിയ ബിൻ സെലക്ട് ചെയ്യണം, കാരണം അത്രയും വലിയ പാത്രത്തിൽ നട്ടെങ്കിലേ നമുക്ക് നല്ല കായ്കൾ കിട്ടത്തുള്ളൂ. അപ്പം അതിനകത്തെ മിക്സ് എന്ന് പറയുന്നത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, കയ്യിൽ പൊടിച്ചത് ഇങ്ങനെയൊക്കെ നിറച്ചിട്ട് നമുക്ക് ഈ തൈകൾ നടാൻ സാധിക്കും. അപ്പോൾ ഈ തൈകൾ ഒരു വർഷമാകുമ്പോൾ കായ്ക്കും. അപ്പോൾ നന്നായിട്ട് കാ എല്ലാം ഒത്തിരി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം പിടിക്കും. ആദ്യ വർഷം തന്നെ ഇത് കായ്ക്കും. ഇതിൻ്റെ തടികളിലും എല്ലാം കായ്കളുണ്ടാകും. ഇത് കണ്ടോ, ഇപ്പം അപ്പം ചെറിയ ചെറിയ വെളുത്ത പൂക്കളാണ് ആദ്യം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ കായ്കൾ ഉണ്ടായിട്ട് ആദ്യം പച്ച നിറമാകും, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല ചുമപ്പ് നിറമാകും. അപ്പോൾ ഈ പച്ച നിറമുള്ള കായ്കൾ ക്രമേണ ഈ കളറാവും, അത് കഴിഞ്ഞിട്ട് ഇത് പഴുക്കാൻ തുടങ്ങും. അങ്ങനെയായി ചുമന്ന നിറം ഉണ്ടാകുന്നത്. ഈ കായ്കൾ നല്ല ചുമന്ന നിറത്തി പഴുക്കുമ്പോഴാണ് നമ്മളത് വിളവെടുക്കുന്നത്. ഈ വിളവെടുത്തതിന് ശേഷം നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിയണം. അതിനകത്ത് കുരുവെടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. കനം കുറച്ച് പീസ് പീസായിട്ട് അരിയണം. എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കാം. ഉണക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു പീസ് എന്നുള്ള കണക്കിൽ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം. നമുക്ക് ജീരകളിലൊക്കെ കുടിക്കുന്ന പോലെ എല്ലാ ദിവസവും കുടിക്കാൻ സാധിക്കും. ഇത് ആണ്ടിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം പൂക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് നട്ടതുകൊണ്ട് നമുക്കൊരു നഷ്ടമൊന്നുമില്ല, കാരണം എപ്പോഴും നമുക്കിത് കായ്കൾ തന്നുകൊണ്ടിരിക്കും. സീസണൊന്നുമില്ല ഇതിന്. അങ്ങനെ എനിക്കിപ്പം എൻ്റെ വീട്ടിൽ ഇതിങ്ങനെ കായ്ക്കുന്നത്, കാരണം നമ്മുടെ കാലാവസ്ഥ ഇതിന് വളരെ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിന് കീടശല്യം ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് വളർത്താനും എളുപ്പമാണ്. പിന്നെ അതുപോലെ വവ്വാലിൻ്റെ ശല്യമില്ല. ഈ പഴം നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇത് ഉണക്കി മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രമേഹത്തിനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമായി മക്കോട്ട ദേവ. അപ്പം നമ്മുടെ ഷുഗർ ലെവലിനനുസരിച്ച് വേണം ഇത് അരിഞ്ഞ പീസിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ. മനുഷ്യ ശരീരത്തിന് അത്യാവശ്യം വേണ്ട നാല് രാസപദാർത്ഥങ്ങൾ മക്കോട്ട ദേവയിലുണ്ട്. ഒന്നാമത് ഫ്ലെവനോയിഡ്സ്. ഫ്ലെവനോയിഡ് കൊളസ്ട്രോൾ കുറച്ച് ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കുന്നു. അതുപോലെ ആൽക്കലിനോയിഡ്. ആൽക്കലിനോയിഡ് ശരീരത്തിൽ നിന്നും വിഷാംശം കളയുന്നു. പിന്നെ അതുപോലെ തന്നെ സപ്പോനിൻ, അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറസിനെയും ബാക്ടീരിയയും ഒക്കെ തുരത്തുന്നു. പിന്നെ പോളിഫെനോൾ. പോളിഫെനോൾ അലർജി അകറ്റാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ പഴത്തിന്.
കണ്ടോ ഇതുപോലെ കായകൾ ഉണ്ടാവുന്നേ ഇഷ്ടം പോലെ കായകൾ ഉണ്ടാവും ഈ കായകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഈ പഴത്തിൽ രണ്ട് കുരു കാണും ചില പഴത്തിൽ ഒരു കുരുവേ കാണത്തുള്ളൂ അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ കുരു എടുത്ത് മാറ്റണം കുരു നമുക്ക് മുളപ്പിക്കാൻ എടുക്കാം കണ്ടോ ഇതിൽ രണ്ട് കുരുവാണ് ഈ കുരു നമുക്ക് നീക്കം ചെയ്യണം എന്നിട്ട് ഇത് മാത്രം അരിയണം അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വൃത്തിയാക്കിയത് നമുക്കിനി വെയിലത്തിട്ട് ഉണക്കാം ഉണക്കിയതിന് ശേഷം നമുക്കത് സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് ഇതിൽ ഓരോ പീസ് ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഒരു ഗ്ലാസ്സിന് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണക്കിയെടുക്കണം കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങി അപ്പോൾ ഇതിൽ ഒരു പീസ് ഒരു ഗ്ലാസ് വെള്ളത്തിനെന്ന കണക്കിൽ നമ്മൾ 10 മിനിറ്റ് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം ഇതാണ് മക്കോട്ട ദേവയുടെ തൈകൾ ഇത്രയുള്ള തൈകളാണ് നമ്മളിവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ തൈകൾ നമ്മൾ നടുമ്പം ഇതിൻ്റെ അടിവശത്തെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഒരടിത്താഴ്ച കുഴിയിട്ടിട്ട് ചാണകപ്പൊടി മാത്രം ഇട്ട് നടണം പിന്നെ നമ്മൾ എല്ലാ മാസവും ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു വർഷമാകുമ്പോൾ ഇത് കായ്ക്കുകയും ചെയ്യും നിറയെ കായ്കളാവണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം എടുക്കും മക്കോട്ടദേവയുടെ തൈകളും അതുപോലെ തന്നെ മക്കോട്ടദേവ ഉണങ്ങിയതും നമ്മുടെ വെറൈറ്റി പച്ചക്കറി വിത്തുകളും വേണ്ടവർ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം 7907787439 അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പഴച്ചെടികളൊന്നും കൂടി നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടു വളർത്താം കാരണം അത് നമ്മുടെ ആരോഗ്യത്തിനും പിന്നെ നമ്മുടെ വരുന്ന തലമുറയ്ക്കും അത് പ്രയോജനകരമാകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി